എല്ലാ കൂട്ടുകാരെയും അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോണത് ഒരു വെറൈറ്റി കണ്ടന്റ് ആണ്. അപ്പൊ നമ്മള് സാധാരണ പോലെ ചെയ്യുന്ന നമ്മുടെ ടെക് വീഡിയോസോ ബ്ലോഗ് വീഡിയോസോ ഒന്നല്ല നമ്മള് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഡ്രാഗൺ ഫ്രൂട്ട് എങ്ങനെ വളർത്തിയെടുക്കാം എന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ അതിനായിട്ട് നമ്മൾ ചെയ്ത സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതുപോലെ തന്നെ നമ്മൾ ഈ ബേക്ക് കാണാൻ നമ്മൾ ഇതാണ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ ചെയ്ത ചോട്. അപ്പൊ ഇത് എങ്ങനെയൊക്കെ നമ്മൾ ചെയ്തതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ പോകുന്നത്. അപ്പൊ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അതുപോലെ ഇത് ഉണ്ടാക്കാനൊക്കെ ഉദ്ദേശിക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു വീഡിയോ തന്നെയാണ്. അധികം കോസ്റ്റ്ലി അല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് വീട്ടില്. അപ്പൊ ചാനൽ ആദ്യമായി കാണുന്നവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളെ കൂട്ടുകാർക്ക് അതുപോലെ ഇതൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തവർക്ക് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ വീടോട്ട് പോകാം. ഇപ്പം നമുക്ക് നിലവിൽ മൂന്നാല് കൈകളാണ് ഇപ്പം നിലവിലുള്ളത്. ഒന്നിവിടെ അതുപോലെ ഒന്നിവിടെ വന്നിട്ടുണ്ട്, അതുപോലെ ഒന്ന് ഉള്ളിലായിട്ട് വന്നിട്ടുണ്ട്, പിന്നെ ഒന്ന് താഴത്തായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇതെങ്ങനെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ നോക്കാം. അപ്പം നമ്മൾ എന്തൊക്കെ മെത്തേഡ്സാണ് ഉപയോഗിച്ചതെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു പീസിൽ നിന്ന് ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഏകദേശം നമ്മളിത് വാങ്ങിയ ടൈമിൽ 500 rupees അത്രയാണ് ഇതിന് കോസ്റ്റ് വന്നത്. പിന്നെ ഇതിന് ഇത്രയും കായ്കൾ ഉണ്ടാക്കാനുള്ള ഓരോരോ ഇത് വരുന്നത് ഇതിലുകൾ വരുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നമ്മൾ കുറച്ച് വളവും മണ്ണൊക്കെ ചേർത്ത ഒരു ഇങ്ങനത്തെ ചെറിയൊരു പോട്ടിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് നല്ല ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കട്ടോ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പീസ്. അതുപോലെ നനയ്ക്കുന്ന സമയത്ത് നമ്മൾ മണ്ണ് ഉറച്ച് പോകാതിരിക്കുക. അതുപോലത്തെ കുറച്ച് നമ്മുടെ ഇലകളെ വേസ്റ്റ് അതൊക്കെയാണ് നമ്മൾ ഇതിലിടുന്നത്. ഇതുപോലെ ഒന്ന് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കട്ടോ. ഇപ്പം നമ്മൾ ഓൾറെഡി 3 ചട്ടികളിങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതൊക്കെ ഇങ്ങനെ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇതിന് നല്ല മെച്ചപ്പെട്ട് വരുന്ന തൈകളെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളെ കാണുന്ന ആ ടയർ ഉണ്ടല്ലോ, നമ്മളെ ഈ ബക്കറ്റിൻ്റെ ടയറുകളൊക്കെ അവിടെ ഒരു ടയറും കാണാം. അപ്പോൾ അതിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിന് അതാ ഈ കാണുന്ന നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു ചെറിയൊരു സാധനത്തിൽ വന്ന് ഉണ്ടായി വന്നതാണ് ഈ കാണുന്നത് മൊത്തം. അപ്പോൾ അത്യാവശ്യം മെച്ചപ്പെട്ട തൈ നമ്മൾ കുറച്ചുകൂടിയും വലിയൊരു പോട്ടിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇതിങ്ങനത്തെ ഒരു ഇതൊരു സപ്പോർട്ടിന് നമ്മൾ വെച്ചെടുത്തിട്ടുണ്ട്. ഒരു കമ്പിയാണ്. അതുപോലെ നമ്മളിതുപോലത്തെ ഇങ്ങനെ ഒരു ശീല ചുറ്റി വെച്ചിട്ട് ഇങ്ങനെ സപ്പോർട്ടിന് വേണ്ടി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇതാ ഇതിങ്ങനെ പൊന്തി പൊന്തി വരുന്നത് കാണാം. ഇതിങ്ങനെ ചുറ്റി വളഞ്ഞു വന്നോളും. അപ്പോൾ ഇതുപോലത്തെ ചെറിയ എന്തെങ്കിലും കമ്പികളൊക്കെ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ഒന്നിങ്ങനെ അതിനോട് ഒന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ രണ്ടാമത്തെ ടൈമിൽ ഇതാ നമ്മളതുപോലെ കാണാൻ ചെറിയ ചെറിയ മുള്ളുകളുണ്ടല്ലോ, അത് കഴിയുമ്പോൾ പിടിച്ചോളും. അപ്പോൾ ഇങ്ങനെയാണ് പോയിക്കോളും. അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ അവിടെ നോക്കുകയാണെങ്കിലൊക്കെ കാണാൻ കഴിയും. ഇവിടെ ഇപ്പോൾ നമ്മൾ ചെയ്തിരിക്കുന്നത് 2 ബക്കറ്റും അതുപോലെ ഒരു ടയറും ഇവിടെ ഒരു ടയറാണ്. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു സപ്പോർട്ടിനായിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു കമ്പിയും ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് ചെയ്യാനുള്ളതാണ്. നമുക്ക് 2 ഇയേഴ്സിനോട് തന്നെ അതാ ഇതുപോലത്തെ ഇത്രയും വലിയൊരു കായ് റിസൾട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓരോ ആൾക്കാർ ഓരോ മെത്തേഡിലേക്കും ചെയ്യുക. അപ്പോൾ നമ്മളെ മെത്തേഡ് ഇപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഇതുപോലത്തെ ചെറിയ മുട്ടുകളാട്ടോ വരിക. ഇത് പിന്നെ കുറച്ചുകൂടെ സൈസായി വരും. ഈ ഒരു സൈസിലേക്ക് പിന്നെ മാറിയിട്ടുണ്ട് അതല്ലേ, അത്യാവശ്യം അടിപൊളി സൈസായിട്ടുണ്ട്. പിന്നെ അത് ലേശം കൂടി കഴിയുകയാണെങ്കിൽ ഈ സൈസിൽ നിന്ന് ഈ ഒരു സൈസിലോട്ട് മാറും കേട്ടോ. പിന്നെയാണ് ഇതുപോലെ ഡിഷ് നടന്നിട്ട് ഇതുപോലെ ഡ്രാഗൺ ഫ്രൂട്ട് ആവണതാ. ഇതിനുള്ളിൽ നല്ലോണം ആയിട്ടുണ്ട്, ഉറുമ്പുകളൊക്കെ കയറാൻ ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട്, നല്ലോണം ആയിട്ടുണ്ട്. നമ്മൾ വീഡിയോ എടുക്കാൻ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. ഇതൊക്കെ അത്യാവശ്യം ആയിക്കൊണ്ടിരിക്കുന്ന എന്നാലും അത്യാവശ്യം നല്ല ആയിക്കണ് ഒന്ന് ഇവിടെ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഒന്ന് മുകളിലും കാണാൻ കഴിയും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്തത് അവിടെ കാണുന്ന ആ ബക്കറ്റുള്ള ആ മോഡലാണ്. പിന്നെ ചെയ്ത് നമ്മൾ ഇതുപോലത്തെ ഒരു ടയറാണ്. നമ്മൾ പണ്ട് വാട്ടർ ഫാൾ വിഷ് വാണ് ഉണ്ടാക്കിയ സമയത്തുള്ളതാണ്. അത് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നമ്മൾ ലിങ്ക് വേണേൽ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുക്കട്ടോ. അപ്പോൾ കണ്ടില്ലേ, അപ്പോൾ ഇതുവരെ നമ്മൾ കായ് ഇങ്ങനെ ആയി വരുന്നുള്ളത് അവിടെ ചെറിയ ചെറിയ മുട്ടുകൾ കാണാം. പക്ഷേ നമ്മൾ ഈ സൈഡിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലോണം ആയി വന്നിട്ടുണ്ട്. 4 കായ്കളോ 4 കായ്കളോളം നമ്മൾ ഉണ്ടായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ, നമുക്ക് ഇനിയുള്ളതൊന്ന് കട്ട് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്നും ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമ്മൾ 3 പീസ് കട്ട് ചെയ്തെടുത്ത് ഇനിയൊരു പീസും കൂടി ഉണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് ഇതുപോലൊക്കെ നല്ല നീര് കാണാം. അപ്പോൾ ഇത് കുറച്ച് അധികമായി പോയി, നമ്മൾ കുറച്ചുകൂടി നേരത്തെ മുറിക്കേണ്ടതാണ്. എന്നാലും ഉള്ളിൽ കേടുകളൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് ഈ ഒരു പ്രായമൊക്കെ തന്നെ നമുക്ക് മുറിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് നല്ല റെഡാണോ നോക്കാം. നമ്മൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിതിങ്ങനെ കട്ട് ചെയ്ത് വെച്ചുകൊണ്ടാണ്. കുറച്ചുകൂടി നേരത്തെ നമുക്ക് കട്ട് ചെയ്യാം. അത് കാണുമ്പോൾ തന്നെ നമുക്ക് അതിനുള്ളിൽ നല്ല കാണാം, നല്ല റെഡായിട്ടാണ് കിടക്കുന്നത്. കേറി നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടോ. ഓ നൈസ്, നല്ല റെഡ് തന്നെ കേട്ടോ.
ഓക്കെ നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതൊന്ന് തൊലിച്ചെടുക്കാമായിരുന്നു. നമുക്ക് എന്തായാലും തൊലിക്കണം. ഓക്കെ ഓക്കെ നമുക്ക് ചെറിയ ചെറിയ പീസായി വെക്കാം. നല്ല അടിപൊളി നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കട്ട് ചെയ്യണേ നമ്മൾ കുറേ പീസ് തിന്നും പോയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യണം ഒന്നുകൂടി നിങ്ങൾക്ക് ഒന്ന് വീഡിയോയിൽ കാണിച്ചിട്ടാം. വളരെ നൈസ് നല്ല മധുരം വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഈ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ എനിക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന സാധാരണ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഇഷ്ടമുണ്ടാവില്ല. പക്ഷെ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഉണ്ടാക്കി വെക്കുമ്പോൾ നല്ല ടേസ്റ്റ് നല്ല മധുരം വരുന്നുണ്ട്. നമുക്കൊരു പീസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല റെഡായി ചെയ്തിട്ടുണ്ട്. നമ്മളെ കൈമലൊക്കെ റെഡായി കണ്ടിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല മധുരമുണ്ട്. നമ്മൾ സാധാരണ ഷോപ്പ് വെച്ച് വാങ്ങാൻ നമ്മൾ കുറേ ഡ്രാഗൺ ഫ്രൂട്ട്സ് വാങ്ങി വെക്കണേ. പക്ഷെ അതൊന്നും എനിക്ക് ഇഷ്ടപ്പെടാറില്ല. അത്യാവശ്യം നല്ല മധുരം വരാറില്ല. പക്ഷേ ഇതിന് രസം ഉണ്ടാവില്ല. രസം തന്നെയാണ് നമ്മൾ തിന്നു നോക്കിയത്. ഇത് നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. നമ്മുടെ കൈ കണ്ടില്ലേ, നല്ല റെഡായി കിടക്കുന്നുണ്ട്. അപ്പോൾ ഓക്കെ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ ഇങ്ങനത്തെ ചെടികളൊക്കെ വളർത്താൻ ഉദ്ദേശിക്കണതും അതുപോലെ ഇങ്ങനത്തെ ഫ്രൂട്ട്സൊക്കെ വളർത്തി നോക്കി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരൊന്ന് ട്രസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ അവർക്കൊക്കെ ഷെയർ ചെയ്യുക, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. ഇനി ഇതുപോലത്തെ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ഉള്ള കണ്ടൻറ്റ് ഇനി വീഡിയോ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഗുഡ് ബൈ.